പുനലൂർ നഗരസഭാ പരിധിയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് വാർഡുതല കോവിഡ് പരിശോധനകൾക്ക് തുടക്കം കുറിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30 മുകളിലായതോടെ കഴിഞ്ഞ ഒരാഴ്ചയായി പുനലൂർ നഗരസഭയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പരമാവധി രോഗബാധിതരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ നഗരസഭ വാർഡുതലങ്ങളിൽ പരിശോധന തുടങ്ങിയത്. കോവിഡ് പരിശോധനയ്ക്കായി ആശുപത്രിയിൽ പോകുവാൻ മടിയുള്ളവർക്ക് വാർഡുതലത്തിൽ നടക്കുന്ന പരിശോധന കൂടുതൽ പ്രയോജനപ്പെടുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. പരിചിതമായ സ്ഥലങ്ങളിൽ പരിശോധന നടക്കുന്നതിനാൽ കൂടുതൽ ആളുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കാനും സാധിക്കും. കോവിഡിന്റെ രണ്ടാം തരംഗത്തിലാണ് നഗരസഭാ മേഖലയിൽ രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചത്. താലൂക്ക് ആശുപത്രിയിൽ പരിശോധനയ്ക്കായി എത്തുന്നവരിൽ 50% ആളുകൾക്കും രോഗം സ്ഥിരീകരിക്കുന്നതിനാൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. വാർഡുകളിൽ ഇത്തരത്തിൽ പരിശോധന നടത്തി രോഗബാധിതരെ കണ്ടെത്തി കോവിഡ് വ്യാപനം വേഗത്തിൽ പ്രതിരോധിക്കുവാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പുനലൂർ നഗരസഭയിലെ മൈലക്കൽ വാർഡിലാണ് ആദ്യ വാർഡുതല ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൊച്ചുപ്ലാച്ചേരിയിലെ ശ്രീനാരായണ പബ്ലിക് ലൈബ്രറിയിലായിരുന്നു പരിശോധനയ്ക്കായി ക്രമീകരിച്ചത്. LDF പാർലമെന്ററി പാർട്ടി ലീഡറും നഗരസഭാ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഡി ദിനേശൻ, നഗരസഭാ ഉപാധ്യക്ഷൻ VP ഉണ്ണികൃഷ്ണൻ, കൗൺസിലർമാരായ എൻ സുന്ദരേശൻ, NP അരവിന്ദാക്ഷൻ, സതീഷ്, ലൈബ്രറി ഭാരവാഹികളായ ഷിബു, സജീവ്, ആശാവർക്കർ രമ സോമൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് നഗരസഭ കോവിഡ് പരിശോധന നടത്തുന്നത്. ആദ്യ ക്യാമ്പിൽ 58 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. എന്നാൽ ആർക്കും തന്നെ രോഗം സ്ഥിരീകരിച്ചില്ല. മുനിസിപ്പാലിറ്റിയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ വാർഡുകളിൽ കോവിഡ് പരിശോധന നടത്താൻ തീരുമാനിച്ചത്. ഇപ്പോൾ 2-3 കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് പരിശോധന നടത്തി. മണിയാറ്, നെല്ലിപ്പള്ളി ഈ മേഖലകളിലൊക്കെ പരിശോധന നടത്തി. ഇന്നിപ്പോൾ മൈലക്കൽ ഗ്രേസ്യം ബ്ലോക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊച്ചുപ്ലാച്ചേരി ശ്രീനാരായണ ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് കോവിഡ് പരിശോധന നടക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 60 പേരെ പരിശോധിച്ചതിൽ ആർക്കും തന്നെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. തുടർന്ന് വിവിധ മേഖലകളിൽ കോവിഡ് പരിശോധന നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആന്റിജൻ പരിശോധനയാണ് നടത്തുന്നത്. തിങ്കളാഴ്ച കക്കോട് ഹെൽത്ത് സെന്ററിൽ വെച്ച് പരിശോധന നടക്കുന്നുണ്ട്. ബുധനാഴ്ച കലേനാട്, ഗ്രേസ്യം ബ്ലോക്ക്, കാരക്കാട്, താമരപ്പള്ളി വാർഡുകൾ സംയുക്തമായിട്ട് ഗ്രേസ്യം ബ്ലോക്ക് ആഡിറ്റോറിയത്തിൽ വെച്ച് കോവിഡ് പരിശോധന നടത്തുന്നുണ്ട്. ഈ പരിശോധന നടത്തി ആർക്കെങ്കിലും കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ അവരെ കണ്ടെത്തിക്കൊണ്ട് അവരെ ഐസൊലേറ്റ് ചെയ്യാനും ക്വാറന്റൈൻ ചെയ്യുവാനുമുള്ള നടപടി നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൊച്ചുപ്ലാച്ചേരി ശ്രീനാരായണ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഈ പരിശോധന ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു.